ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ്. വേളാങ്കണ്ണിക്കാണ്. അവിടുന്ന് കാണാൻ വന്നു. അപ്പൊ ഞങ്ങള് വേളാങ്കണ്ണിക്ക് ഇത് പോവാൻ നിക്കാണ്. ഞങ്ങള് ഇപ്പൊ എല്ലാവരും ഇതിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി വെയിറ്റ് ചെയ്ത് നിക്കാണ്. അപ്പൊ ഭയങ്കര ഒരുക്കത്തിലാണ്. കൊറേ നേരമായി തുടങ്ങിട്ട് എന്നിട്ട് മതിയായിട്ടില്ലാട്ട ആൾക്ക്. കൊറേ ബാഗ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ ചുമക്കേണ്ടി വരില്ല എന്നുള്ള പേടിയിലാണ് ഞാൻ. ബാഗ് മാത്രല്ലാണ്ട് ഈ ചാരുവിന്റെ വേറെ കൊറേ സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഇതൊക്കെ അളെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് വരുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിട്ടോ. നല്ല കട്ടപ്പണി കേട്ടാ. ഇത്രയും വലിയ ബാഗ് ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അവളൊരു കവർ ഒന്നും തന്നെ പറ്റിക്കും. ഇതെടുത്ത് ഇതങ്ങനെ എടുത്തിട്ട് പോയാണല്ല. അങ്ങനെ എല്ലാവരും ബസ് കയറുന്ന സ്ഥലത്തേക്ക് എത്തിയാണ് കേട്ടോ. 4 മണിയായപ്പോ ബസ് വന്നു. അങ്ങനെ കുറേ പേര് ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിന്ന് തന്നെ കയറാണ്ടായി. പിന്നെ 2-3 സ്ഥലത്തൊന്നും കയറാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കയറി ഇതേ യാത്ര തുടങ്ങി. അപ്പൊ കയറിയപ്പോ തന്നെ ചാരു ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഉഷാറൊക്കെ ആയിരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ആൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പൊ കുറച്ചേരം കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളി തുടങ്ങി. പിന്നെ പാട്ട് നമ്മൾ സൗണ്ട് കൊടുത്തുമ്പോൾ കോപ്പറേറ്റ് വരണ കാരണമാണ് കേട്ടോ, അത് മ്യൂട്ട് ചെയ്തിട്ടാണ്. അപ്പം ഞങ്ങളും കുറച്ചേരം ഡാൻസൊക്കെ കളിച്ചു. പിന്നെ വേഗം പോയിരുന്നു കേട്ടോ, കാരണം കുറേ വഴി യാത്ര ചെയ്യാണ്ട് നാളെ വെളുപ്പിന് എങ്ങാണ്ട് എത്തും. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഇരുന്നു കേട്ടോ. കുറച്ചേരം ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പാലക്കാട് നമ്മുടെ മലമ്പുഴ എത്തിയിട്ട്. അപ്പോൾ അവിടെ ഇറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പോയത്. അപ്പം അവിടെ ആ ഒരു ഏരിയയിലേക്ക് അടുക്കാനേ പറ്റുള്ള അത്ര തിരക്ക് കേട്ടോ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ബ്ലോക്കിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത്. അപ്പം ഞങ്ങൾ ആ പ്ലാൻ വേണ്ടാന്ന് വെച്ചു. കാരണം ഞങ്ങൾ ചെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും അവിടുത്തെ സമയം കഴിയും. പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു കേട്ടോ, കയറിയില്ല. ഇതണ്ട മലമ്പുഴ ഡാം. അങ്ങനെ കുറേ വഴി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറും ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എടുത്തത് ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം വണ്ടി കയറി കിടന്നു. പിന്നെ നേരം വെളുത്ത് അവിടെ എത്തിയിട്ടാണ് എനിച്ചത്. 7 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളിത് വേളാങ്കണ്ണിയിലെത്തി. ഇപ്പോൾ ഞങ്ങളൊരു 6 മണിക്ക് 6:30 ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റൂമൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വെറുതെ ആരും കാണാണ്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്, കറക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങൾ ലോഡ്ജ് എടുത്തിട്ട് തൊട്ടടുത്തന്നെ ബീച്ച്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടാ. ബാക്കിയൊക്കെ നിങ്ങളുടെ മെയിൻ ആൾ പറഞ്ഞു. മുല്ലപ്പൂ വേണം. ഇപ്പോൾ ചാരുടെ മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് പല ആൾ കുളിച്ചിട്ടില്ല. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് മുല്ലപ്പൂ കേട്ടാ. അപ്പം ഞങ്ങളെടുത്ത റൂമിൽ നിന്ന് 5 മിനിറ്റ് വഴിയുള്ളൂ കേട്ടോ ബീച്ചിലേക്ക് നടക്കാൻ. അപ്പം ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേഗം ഞങ്ങളൊന്ന് പുറത്തിറങ്ങി വേഗം ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ റെഡി ആവണുള്ളൂ. കടകളും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെയായ കാരണം ഞങ്ങൾ ഒരു ഏകദേശം 7 മണിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടൽ കാണാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പിന്നെ എല്ലാവരും കൂടെ കുളി കഴിഞ്ഞും ഒരു 9 മണിക്ക് ആയപ്പോഴേക്കും ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ റെഡി ആവാൻ കേട്ടോ. ഇത് എല്ലാവരും പള്ളിക്കായിട്ട് ഇറങ്ങി. അപ്പം മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ നിൽക്കണം. അപ്പം ഞങ്ങൾ മെഴുകുതിരി വാങ്ങിച്ചു. എല്ലാവരും മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരുവിധം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ഇതാണ് നമ്മുടെ വേളാങ്കണ്ണി പള്ളി വന്നത്. ഇത് പഴയ പള്ളി, പുതിയ പള്ളി, അങ്ങനെ കുറേ പള്ളികളുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വേളാങ്കണ്ണി പള്ളിക്ക് വരുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം വന്നവർ ഞങ്ങളുടെ കൂടെ ഉള്ള കാരണം അവരിന്ന് പറഞ്ഞു ഇവിടെ അടുത്ത് 16 പള്ളിയുണ്ട്. അവിടെ തൊട്ടടുത്തടുത്തൊക്കെ ഇങ്ങനെ കുറേ പള്ളികളാണ് കാണാൻ നമുക്ക്. അപ്പോൾ അവിടേക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇങ്ങനെ അറിയണ കാരണം അവരാണ് കേട്ടോ ലീഡ് ചെയ്യണത്. അപ്പോൾ ഇത് ഈ മണൽ ഇട്ടിരിക്കുന്ന പാത ഉണ്ടല്ലോ, അവിടെ അതിൽ കൂടെ തുടങ്ങി പള്ളി വരെ നമ്മൾ മുട്ടുകുത്തി നടക്കും. അങ്ങനെ കാര്യങ്ങൾ വിചാരിക്കുക, അങ്ങനെ എന്തെങ്കിലും വഴിപാടൊക്കെ ആയിരിക്കണം. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ അതിൽ കൂടെ 2-3 പേരൊക്കെ ഇങ്ങനെ അതേ മുട്ടുത്തി നടക്കണ്ടായിരുന്നു. മണലിൽ കൂടെ ആയതുകൊണ്ടും പിന്നെ നല്ല വെയിലത്തും ഒക്കെ ആയ കാരണം അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ആകെ അവശതയാവട്ടോ.
അങ്ങനെ അവിടെ നിന്ന് രണ്ട് മൂന്ന് പള്ളികളൊക്കെ കയറി, പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങി അവിടെ ചുറ്റൊക്കെ നടന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മാതാവിൻ്റെ വെള്ളം വെളിച്ചെണ്ണ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ചേരം ഒന്ന് കറങ്ങി നടന്നുള്ളൂ കേട്ടോ. കാരണം ഭയങ്കര വെയിലായിരുന്നു അവിടെ. അപ്പോൾ വെയിലാറിയിട്ട് വൈകുന്നേരം വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ വേഗം റൂമിലേക്ക് പോകും. പിന്നെ റൂമിൽ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് തയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തത്. മീൻ കറിയും ചിക്കൻ കറിയും പിന്നെ ചോറുണ്ട് നമ്മളവിടെ വെച്ചത്. ഉച്ചയ്ക്ക് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ബീച്ചിലേക്ക് ഇറങ്ങാം കേട്ടോ. ഒരു 4 മണി ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. എന്നാലും നല്ല വെയിലുള്ള സമയം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ രാവിലെ പോയ ബീച്ചിലേക്കല്ല കേട്ടോ ഇപ്പോൾ പോണത്. അവിടെ നിന്ന് ഇച്ചിരി കൂടെ കുറച്ചും കൂടെ കടലിലാണെങ്കിൽ ഒട്ടും ആഴം ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറേ വഴി ഉള്ളിലേക്ക് പോവാം, ഒട്ടും പേടിക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കടലിൽ ആർമാതിക്കായിരുന്നു കേട്ടോ. അധികം കടലിൽ കളിക്കണ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ഫോണും കാര്യങ്ങളൊക്കെ ബാഗിൽ വെച്ച് കടലിറങ്ങാത്തവർക്ക് അടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വേഗം പോയിട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു വിധത്തിലാണ് ഒക്കെത്തിനും കയറ്റിയത്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ പുറത്ത് ഇങ്ങനത്തെ ഗെയിമൊക്കെ കണ്ടത്. അത് സാധാരണ ഈ ഗെയിം കണ്ട് ചേട്ടന് ചാടി വീഴാറുണ്ട്. ഇപ്രാവശ്യം ദേ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ റിങ്ങിടൽ എല്ലാവരും ചെയ്തു കേട്ടോ. രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ കിട്ടി, പിന്നെ കുറെ പേർക്ക് കിട്ടിയൊന്നുമില്ല. അവൻ അവരൊക്കെ ചെരുപ്പ് ഊരിട്ടിട്ട് കടലിൽ കളിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ കയറിയെന്നപ്പോൾ ചെരുപ്പ് കാണാനില്ല കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ അവൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരുന്നുണ്ടാവും. അവിടെ നിറച്ചും കടകൾ, നിറച്ചെന്ന് പറഞ്ഞാൽ ആ വഴി മൊത്തം കടകൾ തന്നെയായിരുന്നു. അപ്പം ഇതേ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരാം. അവരുടെ മസാലയ്ക്ക് പറ്റി ഫ്രൈ ചെയ്ത് തരുന്ന സംഭവം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറേ കടകളിൽ കയറി. കാരണം എന്ന് വെച്ചാൽ ഓരോ കടയിലും അവരുദ്ദേശിക്കുന്ന സംഭവങ്ങൾ ഇല്ലാത്ത കാരണം ഒരുവിധപ്പെട്ട എല്ലാ കടകളും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടോ. അങ്ങനെ കുറച്ച് സാധന സാമഗ്രികളൊക്കെ വാങ്ങി. പിന്നെ ഇവിടെ നിന്ന് തുടങ്ങിയ അറ്റമര കടകളാണ്. അപ്പോൾ എല്ലാ കടയിലും ഈ കടയിൽ കിട്ടാത്തത് അവർ ഓരോ കടയിൽ കയറി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടന്മാർ. ചാരുണ്ട് പിന്നെ ഒരു കിച്ചൺ സെറ്റ് കിട്ടിയപ്പോൾ അതിൽ ആൾ ഒതുങ്ങി. ആൾക്ക് എവിടെ പോയാലും കിച്ചൺ സെറ്റാണ് വേണ്ടു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് പിന്നെ വേറൊന്നും ആവശ്യമില്ല. കടലിൽ കുളിച്ച് നനഞ്ഞ് ചീഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ പിന്നെ ഓരോ ചായ കുടിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ കയറി ചായയും മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി. ചാരിന് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെല്ലാവരും കുളി കഴിഞ്ഞ് വീണ്ടും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനും ചേട്ടനും കൂടെ വെറുതെ ഒന്ന് കറങ്ങിറങ്ങിക്കണ്ടാട്ടോ. ഞങ്ങൾ ഇപ്പോൾ വേളാങ്കണ്ണിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ അവിടെ ഉള്ള എല്ലാവരും പാക്കിങ്ങിലാണ്. അപ്പൊ ഞങ്ങള് ആദ്യമേ നേരത്തെ പാക്ക് ചെയ്ത് കഴിച്ചു. ഞങ്ങൾക്ക് ഇറങ്ങാനിറങ്ങിയിട്ടാണ്. ഷോപ്പിംഗ് ഉണ്ട്, ഷോപ്പിംഗ്. ഷോപ്പിംഗ് ഒരു ഒന്ന് രണ്ടു വട്ടം കഴിഞ്ഞോട്ടാ, അതും കൂടി പറയും. അപ്പൊ ആൾക്ക് ഇവിടുന്ന് പോരണമെന്ന് യാതൊരു താല്പര്യമില്ല. അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങള് വെറുതെ ഇങ്ങനെ നടക്കണം കേട്ടാ. നല്ലൊരു സ്ഥലമാണ്. അപ്പൊ അത് കാരണം വെറുതെ ഇങ്ങനെ നടക്കണം. നല്ല രസമുണ്ട്. ആകെ ചാരുവിനെ എടുത്ത് നടക്കണം, അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ചാരു ഭയങ്കര മടിച്ചാണ്. ഒട്ടും വലിയ ഉഷാറിലല്ല. കാരണം ഞങ്ങള് നാളെയാണ് പോവാന്ന് വിചാരിച്ചിരുന്നെ. അപ്പൊ പിന്നെ ഇന്ന് വീണ്ടും ഇവിടെ കിടന്നുറങ്ങിട്ട് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോ മൊത്തത്തില് ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇരുന്നിട്ട് നാളെ ഒരു ഉച്ചയാകുമ്പോഴേ. പിന്നെ ഞങ്ങള് ഇവിടെ കൊറേ സമയം, നമ്മളിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നു. ഞങ്ങള് ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നുണ്ടോ ബീച്ചിന്റെ അവിടേക്കും ഇവിടേക്കും കറങ്ങാനായിട്ട്. കാരണം രാവിലെ വന്നപ്പോ എല്ലാവരും കേറിപ്പോ തന്നെ ഞങ്ങൾ ഇതിലെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് എല്ലാവരും കൂടി വന്നപ്പോഴാണ് വീണ്ടും വന്നു. ഇപ്പൊ വീണ്ടും മൂന്നാമത്തെ വട്ടം വരുന്നു.
ആൾക്ക് ഇനി ഒരു പത്ത് പ്രാവശ്യം വന്നാലും യാതൊരു ഇത് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് പ്രായൊക്കെ ഞങ്ങള് സാധാരണ ഓൺ വോയിസ് വീഡിയോ ഞാൻ ഇടാറില്ലോ. വേളാങ്കണ്ണി പള്ളി എന്ന് പറയാൻ പറ്റില്ല, കുറെ പള്ളികൾ ഇവിടെ ഉണ്ട്, അതിലൊരു പള്ളിയാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിന് നേരെ പോയി തന്നെ ബീച്ചാണ്, നേരെ ഇങ്ങനെ പോയിട്ട് വഴി ഉണ്ട്, അതിൽ പോയി നേരെ ബീച്ചാണ്. ഇവിടെ നല്ലൊരു ഫുഡിന്റെ സ്ഥലമുണ്ട്, ഞങ്ങൾ പോയില്ല, ഞങ്ങൾ പോയത് ചെലവാണ് ഫുഡ് കഴിച്ച. അത്യാവശ്യം കണ്ടിട്ട് ഒരു വൃത്തിയുള്ള സ്ഥലമാണ് പ്രതീക്ഷിക്കേണ്ടത്. നമ്മള് ഏത് സമയത്താ വരണേ? അപ്പൊ പോണേന് മുന്നേ ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പൊ ഒന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 9:30 അവിടെ നിന്ന് ഇറങ്ങിട്ട്. അപ്പൊ രാത്രി യാത്ര ചെയ്യുമ്പോ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങിക്കോളും, അവരെ കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലാത്തതാണ് രാത്രി തന്നെ പോകുന്നത്. പിറ്റേ ദിവസം ഞങ്ങളൊരു 8:00 എത്തി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.